ചാച്ചിയമ്മേ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല മോളെ, ഭാഗ്യം എഴുതി തന്ന അഡ്രസ് ഞാൻ ആ ഓട്ടോക്കാരനെ ഏൽപ്പിച്ചു. അവൻ എന്നെ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ആ, അതിന്റെ പേരിൽ അവൻ എന്റെ കയ്യിൽ നിന്ന് 50 രൂപ അധികം വാങ്ങാൻ നോക്കി. പക്ഷേ ഈ ആച്ചിയമ്മ വിട്ടു കൊടുക്കുവോ? ആ, കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഇന്ന് ആ മോളെ കാണുന്നു. ഒരു തവണയാ മോളും സുധീം തറവാട്ടിലേക്ക് വന്നൊന്ന് മുഖം കാണിച്ചിട്ട് പോന്നത്. അന്ന് കൈ നനയ്ക്കാൻ പോലും ഒന്നും നിന്നില്ല. അത് പിന്നെ കല്യാണം കഴിഞ്ഞ് സുധിയുടെ അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ പോലും ഞങ്ങൾ പോയില്ല ആച്ചിയമ്മേ. അതിന്റെ പരിഭവം അവർക്കും ഉണ്ട്. അവൻ എല്ലാരോടും അങ്ങനെ സഹകരണമുള്ള കൂട്ടത്തിലല്ലേ മോളെ? കൂടുതൽ അടുപ്പവും ഇല്ലാത്തവരോട് സുധി അങ്ങനെ അധികം സംസാരിക്കാറില്ല. മോക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പം ഞാൻ കുറച്ച് പലഹാരങ്ങളുമായിട്ട് വരാനിരുന്നതാ. അപ്പോഴാ ഭാഗ്യം പറയുന്നത് നിങ്ങൾ രണ്ടും സിംഗപ്പൂരിലേക്ക് പോയെന്ന്. വിസ വന്നപ്പോ പെട്ടെന്ന് പോവേണ്ടി വന്നു. ആരോട് യാത്ര പറയാൻ സമയം പോലും കിട്ടിയില്ല. ഓ, എന്നാലും പ്രസവത്തിനെങ്കിലും മോക്കിങ് പോരാവായിരുന്നു. അവിടെ വെച്ച് പ്രസവം നടത്തിയത് കുറച്ച് കടന്ന കൈയായി പോയി. ഒരു സഹായത്തിന് ആരാ ഉള്ളത്? അവനെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയൂ? ഇതിനൊക്കെ വേണ്ടത് ഒരു സ്ത്രീയുടെ സഹായം തന്നെയാ. ഭാഗ്യം വിളിച്ചപ്പോഴാ നിങ്ങൾ നാട്ടിലെത്തി വിവരം ഞാൻ അറിയുന്നത്. അത് പിന്നെ എനിക്ക് കോടതി പോവാതിരിക്കാൻ പറ്റൂ ആച്ചിയമ്മേ. ജോലിക്കാരെ 100 പേരെ കിട്ടും. ഇന്നത്തെ കാലത്ത് അവരുടെ കയ്യിലെങ്ങനെയാ കുഞ്ഞിനെ ഏൽപ്പിച്ച് പോന്നേ? അപ്പോഴാ അമ്മ ആച്ചിയമ്മയുടെ കാര്യം പറയുന്നത്. ആ വലിയ തറവാട്ടി ഞാൻ ഒറ്റയ്ക്കല്ലേ മോളെ കഴിയുന്നത്. ഭാഗ്യം വിളിച്ചു പറഞ്ഞപ്പോ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ മോളെ. എന്റെ ഈ കൈ കടന്നാ നീ വളർന്നത്. ഇപ്പൊ നിന്റെ കുഞ്ഞിനെ വളർത്താനുള്ള ഭാഗ്യവും ദൈവം എനിക്ക് തരുന്നു. സുധി ഇവിടെ ഇല്ലേ മോളെ? അതോ പുറത്തു പോയോ? സുധി പോയില്ല, ഇവിടെ ഉണ്ട്. അച്ഛിമ വാ. പിന്നെ മോക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ആച്ചിയമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. സുധി, ആച്ചിമ്മ വന്നു. ആരാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഞാൻ ഒരു ഓട്ടോ പിടിച്ചു പോകുന്നു മോനെ. ആ, ആച്ചിമ്മയ്ക്ക് അതിനുള്ള സാമർത്ഥ്യമൊക്കെ ഉണ്ടല്ലോ. പിന്നല്ലാതെ നിങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് നാട്ടിലേക്ക് എന്താ വരാതിരുന്നത്? ഒയ്യാരത്തെ തറവാട്ടിലുണ്ടായ ആദ്യത്തെ അനന്തരാവകാശിയാ. അതിനെ എല്ലാവർക്കും ഒന്ന് കാണണ്ടേ? എന്തായാലും തറവാട്ടിലേക്കൊന്നും വരാത്തത് മോശമായി പോയി. ഒരു കുഞ്ഞു ജനിച്ചെന്ന് കരുതി എല്ലായിടത്തും കൊണ്ടു നടന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലായിടത്തും കൊണ്ടു നടക്കേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ തറവാട്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമാ പറഞ്ഞത്. എന്റെ തറവാട്ടിലേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അത് പിന്നെ സുധിക്ക് പെട്ടെന്ന് ബാങ്കിൽ ജോയിൻ ചെയ്യണമായിരുന്നു. അതാ ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് വന്നത്. അടുത്താഴ്ച ഞങ്ങൾ വീട്ടിലേക്കൊന്ന് പോവാനിരിക്കുക. സംസാരിച്ചു നിന്ന് മോനെ കണ്ടില്ലല്ലോ. കുഞ്ഞവിടെ? അവൻ ഉറങ്ങുക ആച്ചിയമ്മേ. ആച്ചിമ്മ ഒരു കാര്യം ചെയ്, ചെന്ന് ഡ്രസ് മാറ. ശരി. അവരൊരു പാവ സ്ത്രീയ. പാവമൊന്നുമല്ല, അത്യാവശ്യം സംസാരിക്കാനുള്ള പ്രാപ്തിയൊക്കെ അവർക്കുണ്ട്. കുറച്ച് കഴിയുമ്പോ അവരുടെ റേഞ്ച് എന്താണെന്ന് അറിയാം. ഇതുപോലെ തന്നെയാ താൻ ആന്റി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഒരു ഭാമിനി ഉണ്ണിത്താൻ. എന്നിട്ട് എന്തായി? നമ്മുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവാൻ വരെ അവരിവിടെ ധൈര്യം കാണിച്ചു. അത് അച്ഛന്റെ പെങ്ങളായിരുന്നു, ഇത് വല്യമ്മ. ഭാമിനി ആന്റിയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി, ഞാനിത് സമ്മതിക്കുന്നു. പക്ഷേ ആച്ചിമ്മ അതുപോലൊരു സ്ത്രീയല്ല. കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരാൾ കൂടിയേ തീരൂ. ഏത് നിമിഷവും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയല്ല ഞാൻ. ഇനി എനിക്ക് എന്റെ കാര്യങ്ങളൂടി നോക്കിയേ തീരൂ. അന്വേഷിക്കുന്നവളെ ശുദ്ധി കണ്ടെത്തിക്കഴിഞ്ഞാ ഞാനും എന്റെ കുഞ്ഞു ഇവിടെ നിന്ന് പോവും. അതിനു മുമ്പ് എനിക്കെന്റെ ചുവടൊന്ന് ഉറപ്പിക്കണം. സുധി പോകുന്നതിന് മുമ്പ് മോളിത് അവനും കൊണ്ട് കൊടുക്ക. സുധി പോയി അച്ഛമ്മ. എന്നാ മോളിത് കഴിക്കും. നന്നായിട്ടുണ്ട്. അച്ഛമ്മ മോനെ കണ്ടോ? കണ്ടു. അവൻ നല്ല ഉറക്കത്തില്ല. അവനെ ഒന്ന് എടുക്കാൻ കൊതിച്ചതാ. അതെന്തായാലും നന്നായി. ഉറക്കം ശരിയായില്ലെങ്കിൽ അവൻ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും. പിന്നെ
അജ്മിക്ക് സഹായത്തിന് തറവാട്ടിലാരാ ഉള്ളത്? വേറെ ആരും ഇല്ല മോളെ. ഇടയ്ക്ക് അയലത്തെ വീട്ടിലെ ഒരു കുട്ടി വന്ന് കിടക്കും. പരീക്ഷയായാ പിന്നെ അവളും വരത്തില്ല. മിക്കവാറും ഞാൻ തനിച്ച. പിന്നെ സ്വാമിയങ്കലിനെ പറ്റി വല്ല വിവരമുണ്ടോ? ആ മനുഷ്യനെ കുറിച്ച് ഇനി ഒരക്ഷരം മോൾ എന്നോട് ചോദിക്കരുത്. ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ കഴിയാത്തത് കൊണ്ടാ ആ മനുഷ്യൻ എന്നെ പഠിക്ക് പുറത്താക്കിയത്. ഇപ്പോ വേറെ കല്യാണം കഴിച്ച് നാലഞ്ചു മക്കളൊക്കെ ഉണ്ടെന്നാ കേൾക്കുന്നത്. അങ്ങേരുടെ സ്വഭാവത്തിന് അവസാന കാലത്ത് മക്കൾ ആരും ഉണ്ടാവില്ല. അവസാന കാലത്ത് എന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ആച്ചിയമ്മയെന്നൊരു വെളിയും വിളിച്ച് എന്റെ മടി കടന്നായിരിക്കും വെങ്കടിസ്വാമി മരിക്കുക. ഞാൻ ആ മനുഷ്യനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് മോള്. ആച്ചിയമ്മയുടെ വിധി വെച്ച് നോക്കുമ്പോൾ മോൾ എത്ര ഭാഗ്യവതിയാ. കല്യാണം കഴിഞ്ഞ് അടുത്ത മാസം തന്നെ വിശേഷം. ഒരാൺകുഞ്ഞിനെ തന്നെ മോക്ക് കിട്ടി. ഭർത്താവ് സ്നേഹമുള്ളവൻ. ഇത് കൂടുതൽ ഒരു പെണ്ണിന് എന്തു വേണം? ആച്ചമ്മ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ആരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലാത്തത്? മോനുണന്നല്ലോ, ഞാൻ പോയി അവനെ എടുക്കാം. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഇച്ചയനിങ്ങ് പോരെ. ശരി ഇച്ചയ, വൈകിട്ട് സംസാരിക്കാം. എന്തു പറ്റി മാഡം, മുഖത്തൊരു വിഷമം? എന്തു പറയാനോ അർച്ചനെ, എന്റെ ആ സ്വപ്നം ഉടനെ ഒന്നും നടക്കില്ല. അതെന്തു പറ്റി? ഇച്ചയനെ വിളിച്ചത് എന്റെ വിസയ്ക്ക് എന്തോ തടസ്സമുണ്ടെന്ന്. ഇനി ഒരു ആറുമാസം കൂടി താമസം വരുമെന്നാ പറയുന്നത്. ഇച്ചയൻ ഉടനെ വരുമോ? റോയ്ജന് 28-ന് എത്തും. എന്റെ വിസ ശരിയായിട്ട് ഇനി പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാം. ഏ, അതിന്റെ കാര്യമൊന്നും വരുന്നില്ല. ഇച്ചയന വാടക വീട്ടിലൊന്നും വന്ന് താമസിക്കില്ല. തിരുവല്ല കൊട്ടാരം പോലൊരു വീടുണ്ട്, ഞങ്ങൾ അവിടെ താമസിക്കും. അർച്ചനയ്ക്ക് വീട്ടുകാരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ വീടൊഴിയുന്നതിന് മുമ്പ് അർച്ചനയുടെ പേരിലോട്ട് വാടകച്ചീട്ട് മാറ്റിയെഴുതിയാൽ മതിയല്ലോ. എന്നാ അതൊരു വലിയ കാര്യമായിരിക്കും. ഞങ്ങള് റോസ്മലയിൽ എത്തിയ ശേഷം അമ്പിളിയുടെ പഠിപ്പ് വരെ മുടങ്ങിപ്പോയത്. ഇങ്ങോട്ട് മാറിയ അതുകൊണ്ട് ഏറ്റവും പ്രയോജനം അമ്പിളിക്കാം. പലരും സിറ്റിയിലോട്ട് മാറി താമസിക്കാനുള്ള കാരണം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാ. ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ വിളിച്ചു പറയാം. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാ, അർച്ചന ചായ കുടിച്ചിട്ട് വാ. ആ ശരി മാഡം. മാഡം, ടാക്സ് കൊടുക്കുന്ന ആളാണോ? അല്ല സർ. അടുത്ത മാർച്ചിൽ ഫോം 15 ഫില്ല് ചെയ്ത് തരണം, മറന്നുപോകരുത്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന് ടാക്സ് പിടിക്കും. ശരി സർ. ആ ശരി സർ. ആ ഫയൽ ഞാൻ മാനേജർ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, സാർ നോക്കിയിട്ട്. പിന്നെ അതെ. ഓ സർ, ഈ ഫയൽ ഒന്ന് ഡെയ്സി മാഡത്തിൻ്റെ കൊടുത്തേക്ക്. പോരാ സർ. സർ, ആ എന്താ അർച്ചനെ? ഒരു ഡൗട്ടുണ്ട് സർ. എന്ത് ഡൗട്ട് അർച്ചന? ചെറുതാ ഇതൊന്ന് നോക്കി, ഇതിൽ എന്തോ ഇൻട്രസ്റ്റ് വ്യത്യാസം കാണുന്നുണ്ട്. ഇപ്പൊ എങ്ങനുണ്ട്? സോറി സർ, വേരിയേഷൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി ഞാൻ ചെയ്തോളാം. അർച്ചന എത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഗ്രാസ്പ് ചെയ്യുന്നത്! ആരെ കൊണ്ടും ഇത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയില്ല. താങ്ക് യു സർ. അല്ല, ശനിയാഴ്ച വീട്ടിലേക്ക് പോകുന്നില്ലേ? ഈ ആഴ്ച പോകുന്നില്ല സർ. വീട് തെന്മലയിൽ എവിടാന്നാ പറഞ്ഞത്? റോസ്മലയിലാ. ഞാൻ കേട്ടിട്ടില്ല അങ്ങനൊരു സ്ഥലത്തെ പറ്റി. സാറ് കേൾക്കാൻ വഴിയില്ല, ഞാനേ അവിടെ എത്തിയിട്ടാ അങ്ങനൊരു സ്ഥലത്തെ പറ്റി അറിയുന്നത് തന്നെ. സ്ഥലത്തിന്റെ പ്രശ്നമല്ല, നമ്മൾ അറിയാതെ പോകുന്നതാ. അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട്. സാറിനോട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഭൂമിയും വീടും വേണോന്ന് തോന്നിയപ്പോ ചിറ്റപ്പൻ അവിടെ ചെന്ന് വാങ്ങിച്ചതാ.
യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും മനോഹരമായ സ്ഥലമാണ്. കുറച്ച് നല്ല മനുഷ്യർ. ശരിക്കും അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവേണ്ടതാ. പക്ഷേ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയ ഇപ്പോഴുള്ള ഭംഗിയൊക്കെ പോവും. അതെ, ഭംഗിയുടെ കാര്യമൊക്കെ പറയുന്നല്ലോ, എനിക്കുകൂടി കേൾക്കാവോ? മാഡത്തിന് കേൾക്കാൻ പറ്റാത്ത എന്ത് വിഷയമുള്ളത്? അർച്ചന്റെ സ്ഥലത്തെ പറ്റിയാ പറഞ്ഞു. എന്നാ ഒരു സൺഡേ നമുക്കെല്ലാം ചേർന്ന് അങ്ങോട്ട് പോവാം, ഒരു ടൂർ ആയിക്കോട്ടെ. ടൂർ എവിടേക്കാ പ്ലാൻ ചെയ്യുന്നത്? എന്തായാലും വൺ ഡേ ടൂർ മതി. ആ, അർച്ചനയുടെ നാട്ടിലേക്കാ. വെറുതെയാണേ വിനോദേ? വെറുതെയാണ് പറഞ്ഞതെങ്കിലും അത് ആലോചിക്കേണ്ട വിഷയമാ. നല്ല രാജീവം സാറേ. എന്തായാലും കേസ് നന്നായിട്ട് പോയി. നിരഞ്ജന വരുന്നുണ്ടെന്ന് മൂർത്തി സാറ് പറഞ്ഞപ്പോ സത്യത്തെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ വിവാഹം കഴിഞ്ഞ ശേഷം നിന്നെ പറ്റി ഒരു വിവരം ഇല്ലാതായി. അതിനിടയിൽ എനിക്കും കുറെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായി. സ്നേഹ പറഞ്ഞ നിന്റെ ഡിവോഴ്സ് കഴിഞ്ഞ കാര്യം ഞാൻ അറിയുന്നത്. എന്തു പറ്റി നന്ദിത? അതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നില്ലേ? അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ എല്ലായിരുന്ന മറ്റുള്ളവരുടെ വിചാരം. പുള്ളിക്കാരനും അഡ്വക്കേറ്റ് ആയിരുന്നില്ലേ? പക്ഷെ ഈഗോ ക്ലാഷ് വന്ന് എന്ത് ചെയ്യും? ഭാര്യയ്ക്ക് കേസ് കൂടുതലും ഭർത്താവിന് കേസില്ലാത്തതുമായ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നായിരുന്നു ഡിവോഴ്സ്? ഡിവോഴ്സ് കഴിഞ്ഞ് വർഷം ഒന്ന് കഴിയുന്നു. നമുക്ക് ആ മാറ്റർ വിട. പിന്നെ സുദീപ് ഏത് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്? പാലാരിവട്ടം ബ്രാഞ്ചില്ല. ആ, കല്യാണം കഴിഞ്ഞ് വെച്ച് താമസിപ്പിച്ചില്ല അല്ലേ? അടുത്ത മാസം തന്നെ പ്രെഗ്നന്റും ആയി. രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് മതിയായിരുന്നു. ഇപ്പൊ തന്നെ പ്രൊഫഷണൽ ഒരു വർഷം നഷ്ടമായില്ലേ? നിന്റെ പറച്ചില് കേട്ടാത്തൊന്നും കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് സാവകാശത്തിലാവായിരുന്നു. ഒരു കുഞ്ഞു എപ്പോഴായാലും വേണ്ടതല്ലേ? നമ്മുടെ തിരക്കിനിടയിൽ ആ കുഞ്ഞു അങ്ങ് വളർന്നോളൂ. നിന്റെ മോനക്കാണ് ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്. അതിനെന്താ, നീ വാ. ഇവിടെ എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. സുധിയേയും പരിചയപ്പെടാലോ. എന്നാ നമുക്ക് പോവാം നന്ദിത. വാ. ട്രീറ്റ്മെന്റ് തുടങ്ങിയ? ആ, ഒരു ഷോക്ക് കൊടുത്തു, അതിനുശേഷം ഒന്ന് അടങ്ങിയത്. അല്ല, അവര് പ്രെഗ്നന്റ് ആയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് അബോർട്ട് ചെയ്തു. നിങ്ങൾ വന്നിട്ട് പോയതിന്റെ പിറ്റേന്ന്. എടി കാർത്തിയേനി, ഇങ്ങോട്ട് എഴുന്നേറ്റ് പടി. ഒന്ന് പുറകോട്ട് നിന്നാ മതി, എപ്പോഴാ വയലന്റ് ആകുന്നെന്ന് പറയാൻ പറ്റില്ല. എന്നെ മനസ്സിലായോ? ഞാൻ അർച്ചനയാ. ചോദിച്ചു കേട്ടില്ലേടി? ഈ ഫ്രൂട്ട്സ് ഒന്ന് കൊടുത്തോട്ടെ, ഡോക്ടറുടെ പെർമിഷൻ വാങ്ങി അകത്ത് കൊണ്ടുവന്നത്. കൊടുക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം, സെല്ല് തുറക്കാനൊന്നും പറ്റില്ല. ഒരെണ്ണം വേണമെങ്കിൽ എടുത്തു കൊടുക്ക്. ചേച്ചി, ഈ ആപ്പിള് കഴിക്ക. ഒറ്റ ഷോക്കിൽ നിന്ന് ഇവിടെ തൂക്കെടുത്തില്ല. നിങ്ങൾ വന്നേ. ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ കേട്ടില്ല. അതാ സെല്ലി തന്നെ കിടപ്പുണ്ടല്ലോ, കുറച്ചു കഴിയുമ്പോ അവരെടുത്ത് കഴിച്ചോളൂ. അവരുടെ അസുഖം കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാമൽ ഡോക്ടർ അവരെ ചികിത്സിച്ച് ഭേദമാക്കും വിഷ്ണു, എനിക്ക് ഉറപ്പുണ്ട്. ആ, പിന്നെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? ഒന്ന് രണ്ട് ദിവസം പോയത് അറിഞ്ഞില്ല. രേവതിയുടെ വിവാഹാലോചനയെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. അർച്ചനയുടെ വിവാഹമല്ലേ ആദ്യം നടക്കേണ്ടത്? എനിക്കിനി സമയമുണ്ടല്ലോ, ഒരു ജോലിയും ഉണ്ട്. അതുപോലെയാണോ രേവതിയുടെ കാര്യം? അവളുടെ വിവാഹമല്ലേ ആദ്യം നടത്തേണ്ടത്? ആലോചനകളുണ്ടോ? ചില ആലോചനകളൊക്കെ ഉണ്ട്. സത്യത്തിൽ ഞാൻ ഓർത്തുപോയത് വിഷ്ണുവിന്റെ കാര്യമാ. വിഷ്ണുവിനെ പോലൊരു അനിയനെ കിട്ടിയ
അതിൽ കൂടുതൽ ഭാഗ്യം വേറെന്തുണ്ട്? അർച്ചനയിച്ച് തമാശ പറയണോ? ഇതെങ്ങനെ തമാശയാവും? വിഷ്ണു ഒരിക്കൽ അവളെ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? വലിയ പഠിപ്പൊന്നും അവൾക്കില്ല, 10-ാം ക്ലാസ് കാര്യാ. പക്ഷേ ജീവിക്കാനറിയാം, നന്നായി തയ്യൽ പണിയും അറിയാം. കയ്യിൽ 5 പൈസയുടെ വരുമാനം ഇല്ലാതെ ഞാൻ കുഴങ്ങിയപ്പോഴും അവൾക്ക് തയ്ച്ചു കിട്ടിയ വരുമാനം ഉണ്ടായിരുന്നു. അതൊരു തൊഴിൽ പഠിച്ചതിന്റെ ഗുണം തന്നെ. അതെ, വിഷ്ണുവിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം അറിയേണ്ടത് വിഷ്ണുവിന്റെ മനസ്സല്ലേ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. അർച്ചനേച്ചൊരു കുടുംബമായി ഒരു ബന്ധം ഉണ്ടാകാൻ കഴിഞ്ഞ അതൊരു ഭാഗ്യമായിട്ടാ ഞാനും കരുതുന്നത്. പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് വിഷ്ണുവിനൊന്നും അറിയില്ല. ഒരു വീടും കുറച്ച് മണ്ണും മാത്രമേ ഉള്ളൂ. അത് അവൾക്ക് ഷെയറായി കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ. പിന്നെ ഇപ്പോഴത്തെ നിലവെച്ച് 25 പവന്റെ പൊന്നിടാനേ എന്നെ കൊണ്ട് കഴിയൂ. 10 ലക്ഷം രൂപ ഞാൻ അവൾക്ക് കൊടുക്കും. അതിനും 5 വർഷത്തെ സാവകാശം എനിക്ക് വേണം. സ്ത്രീധനം വാങ്ങിയൊരു പെണ്ണേട്ടാൻ ഞാൻ എന്തായാലും ആലോചിച്ചിട്ടില്ല. എങ്കിലും കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു ആസ്തിയൊക്കെ വേണ്ടേ? അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. എങ്കിൽ വിഷ്ണു ഈ വിവരം അമ്മയോടൊന്ന് സംസാരിക്ക. അമ്മയ്ക്ക് താല്പര്യമാണെങ്കിൽ ഞായറാഴ്ച പോയി നമുക്ക് അവളെ കാണാം. അമ്മയെ സംബന്ധിച്ച് ഞാനൊരു പെണ്ണെ കൊണ്ടുവന്നാ മതി. അത് അർച്ചനേച്ചിൽ അനിയത്തിന്ന് കേട്ട വലിയ സന്തോഷം. എന്നാ പോവാം വിഷ്ണു, 10-ന് മുമ്പ് ബാങ്കിലെത്തണം. അർച്ചനെ പറ്റിയുള്ള അന്വേഷണം ഇപ്പൊ ലക്ഷ്യമില്ലാതെ പോവുകയാണ്. ചെന്നൈയിൽ അന്വേഷിക്കാൻ ഇനി ഇടമില്ല. വലിയ കമ്പനികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ അന്വേഷിച്ചു. ഇനി അന്വേഷിക്കാൻ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ശബരി അന്വേഷണം അടുത്തല്ലേ? സുധി എന്താ അങ്ങനെ പറയുന്നത്? അർച്ചനെ കണ്ടെത്തേണ്ടത് എന്റെ ആവശ്യം കൂടിയല്ലേ? അങ്കിളും അച്ഛനൊക്കെ പറയുന്ന സത്യമാണ്. അർച്ചന എവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. ഒരിക്കലും സുധിക്കൊരു ഭീഷണിയായി ഉന്നിൽ വരില്ലെന്ന് അവർക്ക് ഉറപ്പുകൊടുത്ത് കാണും. എന്റെ കുഞ്ഞ് അവൾക്കൊപ്പം ഉണ്ടെങ്കിൽ അവളുടെ ആ ഉറപ്പ് വിശ്വസിച്ച് അവരടങ്ങിയിരിക്കുന്ന ശബരി കരുതുന്നുണ്ടോ? എന്റെ അച്ഛൻ പിന്നെ അവളെ ജീവിക്കാൻ അനുവദിക്കില്ല. അപ്പോ അങ്കിൾ അർച്ചനെ കണ്ടെത്തിയിട്ടില്ലെന്നാണോ സുധി പറയുന്നത്? അവള് ചെന്നൈയിലാണെന്ന് പറയുന്നത് എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. പക്ഷേ അർച്ചനയുടെ വീട്ടുകാരും അതല്ലേ പറയുന്നത്? പണത്തിൽ കവിഞ്ഞ് രാജപ്പനൊന്നുമില്ലാന്ന് ശബരിക്ക് അറിയില്ലേ? ഇതെല്ലാരും ചേർന്നുള്ള ഒത്തുകളിയാ. എടാ നീ എന്തൊക്കെ പറയുന്നത്? അർച്ചന ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അച്ഛൻ അവളെ കൊന്നിട്ടുണ്ടാവും. അതല്ലാതെ ഇത്രയും ധൈര്യത്തോടെ അച്ഛൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കില്ല. എങ്കിൽ ആ കുഞ്ഞിനെന്ത് സംഭവിച്ചു? അതിനെ വല്ല ഓർഫണേജിൽ ഏൽപ്പിച്ചു കാണും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കും. പിന്നീടുള്ള SP വിശ്വനാഥന്റെ ജീവിതം ഇരുമ്പടിക്കുള്ളിലായിരിക്കും. എനിക്കറിയണവടാ അർച്ചനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന്. ഒരു വഴിയുണ്ടടാ. അർച്ചന ജീവനോടെ ഉണ്ടെങ്കിൽ അവൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. നീ എന്താണെന്ന് വെച്ചൊന്ന് പറ. അന്ന് അവൾ എഴുതിയ ആ ബാങ്ക് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നോന്ന് നീ ഒന്ന് അന്വേഷിക്കും. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ അതിലുണ്ടാവും. എനിക്കങ്ങനെ തോന്നുന്നേ. അതെ, നീ പറഞ്ഞതാ ശരിയായ റൂട്ട്. അന്ന് കണ്ണൂരിലെ ടെസ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അർച്ചന ഉണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാ. ഇനിയുള്ള നമ്മുടെ അന്വേഷണം ആ വഴിക്കായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇതിനകം ഏതെങ്കിലും ബാങ്കിൽ അവൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും.